മകനെ കൊതി വിടരുത്, ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുജിത് വൈദ്യൻ. ഇന്ന് ഒരു എന്താ പറയുന്നത്, നീരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് സംസാരമുണ്ട്, അപ്പോൾ എനിക്കത് വേണം, ലോക്ക്ഡൗൺ ആണ്, വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി അതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ അങ്ങോട്ട് പോവല്ലേ. രണ്ട് ദിവസം നമ്മൾ സ്റ്റുഡിയോയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു, ഫ്ലോർ ചെയ്തു. ഫ്ലോർ ഉണങ്ങി വരുന്നേ ഉള്ളൂ, ഉണങ്ങി വന്നിട്ട് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം മൊത്തം. പിന്നെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തിരി നീല അടിച്ചു, എന്നിട്ടൊരു ഡിസൈനാക്കി നമ്മൾ റൂഫ്. ഇനി നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ രണ്ട് ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ചിക്കൻ ആൻഡ് മഷ്റൂം ഹോട്ട് ആൻഡ് സോർ സൂപ്പും ചൈനീസ് ഫ്രൈഡ് റൈസുമാണ്. സോസേജ്, ചിക്കൻ ആൻഡ് എഗ്, ചൈനീസ് ഫ്രൈഡ് റൈസ്. അപ്പം നമ്മുടെ സാധാരണ നാടൻ ഫ്രൈഡ് റൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഐറ്റമാണിത്. ആക്ച്വലി എങ്ങനെയാണ്, ചൈനീസ് അവരുടെ ഫ്രൈഡേസ് ആണ്, അവരുടെ ഫ്രൈഡേസ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിനകത്ത് സ്പ്രിംഗ് ഒനിയൻ യൂസ് ചെയ്യും. പക്ഷേ എനിക്ക് ഞാൻ ഇന്നലെ ഈ പറയുന്ന പ്രദേശങ്ങൾ മൊത്തം പോയി സ്പ്രിംഗ് ഒനിയൻ, പക്ഷേ സ്പ്രിംഗ് ഒനിയൻ കിട്ടിയില്ല. അതൊഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചൈനീസ് ഫ്രൈഡേസിൻ്റെയും ചിക്കൻ ആൻഡ് മഷ്റൂം ഹോട്ട് ആൻഡ് സോർ സൂപ്പിൻ്റെയും വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ പാൻ ചൂടായി, നമുക്കതിലോട്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ പയ്യനെ ചൂടാകത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കതിലോട്ട് വെളുത്തുള്ളി, അതിനടുത്തിടുന്നത് ഇഞ്ചി. ഇതിൽ ഞാൻ ജൂലിയനായിട്ടാണ് ഇഞ്ചി അരിഞ്ഞേക്കുന്നത്, അത് നീളത്തിൽ അരിഞ്ഞേക്കുവാണ്. ഇത് നമ്മൾ ചെറിയ പാന് സൂപ്പിന് വേണ്ടിയിട്ടും വലിയ പാന് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് ഇനി ഇടുന്നത് ഒനിയനാണ്. ഓരോന്നിനും ഓരോ ഷേപ്പിൽ തന്നെയാണ് അരിഞ്ഞേക്കുന്നത്. ഇത് റൈസിന് വേണ്ടിയിട്ടുള്ള ഒനിയന്, ഇത് സൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒനിയന്. ഇത് നമ്മൾ മറ്റ് പ്രിപ്പറേഷൻ പോലെ അങ്ങ് എന്താണ് പറയുന്നത്, വഴറ്റിയെടുക്കത്തില്ല, ഒന്ന് ചൂടാക്കി മാത്രമാണ് ഇതെടുക്കുന്നത്. ഇതിലേക്കടുത്ത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. അതുപോലെ ഫ്രൈഡ് റൈസിൽ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഫ്രൈഡ് റൈസിൽ നമുക്കിനി ആഡ് ചെയ്യുന്നത് സോസേജാണ്. അതുകൊണ്ട് നല്ല സോസേജ്, നല്ല സോസേജാണ് കിട്ടിയത്. ഇതിനകത്ത് നല്ല ഉണ്ട്, ഈ ലെയേഴ്സ് കണ്ടില്ലേ. അതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് മഷ്റൂമാണ്. ഇത് മഷ്റൂം സ്ലൈസ് ചെയ്തത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത്രയും നമ്മൾ സൂപ്പിന് വേണ്ടിയിട്ടും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇനി ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ആഡ് ചെയ്യുന്ന കൂടെ തന്നെയാണ് സ്പ്രിംഗ് ഒനിയനും ആഡ് ചെയ്യേണ്ടത്. സ്പ്രിംഗ് ഒനിയൻ കിട്ടാത്തത് കൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. നമ്മൾ സൂപ്പിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യുന്നതാണ്. ക്യാരറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് മിൽക്കി മഷ്റൂം യൂസ് ചെയ്യാം. ഈ മഷ്റൂം സ്ലൈസ് കൂടാതെ മിൽക്കി മഷ്റൂം യൂസ് ചെയ്യാം.
നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ബോയിൽ ആയിട്ട് വരാനായിട്ട് വെള്ളം ഒഴിച്ച് അതിനെ വേവിക്കാനായിട്ട് വെച്ചേക്കുകയാണ്. അത് തിളച്ച് വെന്തതിന് ശേഷമാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഈ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടായിരുന്നു എക്സോട്ടിക് വെജിറ്റബിൾസും അതേപോലെ സോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മാവേലിക്കര തിരുവല്ല ഭാഗത്ത് എവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അയച്ചിരുന്നു. ആക്ച്വലി ഞാനിപ്പം ലോക്ക്ഡൗൺ ആയിട്ട് ട്രിവാൻഡ്രത്തില്ലല്ലോ, അപ്പോൾ ഈ ഭാഗത്ത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോഴേ അപ്പം എനിക്ക് ഒന്ന് രണ്ട് മാവേലിക്കര അടുത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ മെസ്സേജ് ചെയ്തു. അലൻ സാമുവൽ ജോർജ് എന്ന് പറഞ്ഞ ചങ്ക് സബ്സ്ക്രൈബറാണ് എനിക്ക് ഈ തിരുവല്ലയിലുള്ളൊരു ഷോപ്പ് അയച്ചു തന്നെ. നല്ല കളക്ഷൻസ് ഉണ്ട് ആ ഷോപ്പിൽ, ഞാൻ അവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചത്. അലൻ ഞാൻ പേഴ്സണലി താങ്ക് യു പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ ചാനൽ വഴി അലനുള്ള എൻ്റെ എന്താ പറയുന്നേ താങ്ക്സ് പറയുകയാണ്. ഇങ്ങനെ എന്നെ പേഴ്സണലായിട്ട് ഒത്തിരി പേരിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങനെ എൻ്റെ പേഴ്സണലായിട്ട് കാണുന്നതുകൊണ്ടാണ് എൻ്റെ ഒരു ആവശ്യം പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്താ പറയുക, നിങ്ങളെല്ലാവരോടും എന്നുള്ള താങ്ക്സ് പറയുകയാണ്. അതേപോലെ എന്താണ് പറയാനുള്ളത്, ഈ സൂപ്പിൻ്റെ കാര്യമായാലും ഓർത്തപ്പോഴാണ്, എനിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ടൈപ്പ് സൂപ്പ് എനിക്ക് ഇഷ്ടമാണ്. സ്പെഷ്യലി ഈ സൂപ്പ് ഹോട്ട് ആൻഡ് സോർ നമ്മുടെ മാഹീന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാഹീൻ ഇത് കാണുവാണെങ്കിൽ ഈ റെസിപ്പി ഉമ്മ എടുത്ത് കൊടുത്തിട്ട് മാഹീൻ അത് ചെയ്യിക്കണം. അത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടാറല്ലേ ഈ ഹോട്ട് ആൻഡ് സോർ. പക്ഷെ ഇത് നമ്മുടെ എന്താ പറയുക, കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ചെറിയ പീസുകളല്ല, ചെറിയ ചെറിയ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് അതിനുണ്ടാക്കിയ പീസുകളല്ല ഉപയോഗിക്കുന്നത്. ഇത് നീ ഒന്ന് വീട്ടിൽ ട്രൈ നോക്കും മാഹീനെ. നീ കഞ്ഞി വെച്ചോലെ ട്രൈ അല്ലേ, ദൈവത്തെ ഓർത്ത്. നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത ലെവൽ പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോഴത്തേക്ക് സൂപ്പ് തിളച്ച് വരട്ടെ. ഫ്രൈഡേഴ്സിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാം. അതേപോലെ എന്താണ് ഹമ്പിൾ മ്യൂസീഷ്യനും മാഹീനും ഞാൻ കൺഗ്രാസ് പറയാൻ വിട്ടുപോയി. ഹമ്പിള് എന്താണ് ഇപ്പം 1 lakh സബ്സ്ക്രൈബേഴ്സായി, മാഹീൻ 1.5 ആയി. അപ്പം നിങ്ങളടുത്ത് എഫേർട്ടിന് ഉള്ള ബെനിഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ടുപേർക്കും എൻ്റെ വക കൺഗ്രാറ്റ്സ് ഞാനിപ്പോൾ അറിയിക്കുകയാണ്. ഫ്രൈഡേഴ്സ് നമ്മളിനി അടുത്ത് ചെയ്യുന്നത്, ഈ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ഇതിനെല്ലാം സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിക്കും. ആ ഓയിൽ ഒഴിച്ച ഭാഗത്തേക്ക് നമ്മൾ ഇത് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയാണ്. ഈ മുട്ട ആദ്യം നമുക്കൊന്ന് വേവിച്ച് എന്താണ് നമ്മൾ ഓംലേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. കണ്ടോ മുട്ട പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് വരുന്നുണ്ടോ? താഴെ ഒരു ലെയറൊന്ന് നമ്മൾ ഓംലേറ്റ് പോലെ ആക്കിയെടുത്താലത്തെ ഗുണമെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള പീസുകൾ കിട്ടും. ഇനി നമുക്കിതിനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യും. നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ആയാലും മതി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ചേർക്കുകയാണ്. നമുക്കതിലോട്ട് ആദ്യം സോയാ സോസ്, ഇതിലേക്ക് ഫിഷ് സോസ്, ഇതിനെ നമ്മളിനി ഇളക്കി യോജിപ്പിച്ചാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. എന്താ വെച്ചാൽ ഫിഷ് സോസിനൊരു പഞ്ചസാര എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് സോസിനൊരു എന്തായിരുന്നു ഒരു കുത്തലുണ്ടാവും. ഇതൊരു ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് മാറാൻ വേണ്ടിയാണ് ഇതിനകത്തിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈഡേഴ്സിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമുക്കിതിനെ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. നമ്മുടെ സൂപ്പ് നല്ലപോലെ തിളച്ച് എല്ലാം കഷ്ണങ്ങളെല്ലാം വെന്ത് നമ്മളതിലോട്ട് ആദ്യം ഒഴിക്കുന്നത് സോയാ സോസ്, അതിലേക്ക് കുറച്ച് ഡാർക്ക് സോസ്, അതിലേക്ക് വിനാഗിരി. ഡാർക്ക് സോസ് എന്ന് പറഞ്ഞത് ഡാർക്ക് സോയാ സോസാണ്. വിനെഗർ ബ്ലാക്ക് വിനെഗർ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്, പക്ഷേ അത് ബ്ലാക്ക് വിനെഗർ ഇന്ത്യയിൽ കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് വൈറ്റ് വിനെഗർ യൂസ് ചെയ്തത്. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുരുമുളകാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഹോട്ട് ആൻഡ് സോർ അല്ലേ, അപ്പം പുളിയും വേണം
എരിവും വേണം. എരിവിനാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ടത്. പുളിക്ക് വേണ്ടിയിട്ട് വിനെഗർ ഉണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് സെർവ് ചെയ്യാം. കണ്ടോ നല്ലപോലെ തിളച്ച് വന്നു. അതിലേക്ക് നമ്മളിനി കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാം. കോൺ സ്റ്റാർച്ച് വെച്ചാൽ കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചത്. കൂടുതലൊന്ന് ടൈറ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉണ്ട് കുറുക്കി എടുത്താൽ മതി. തിളച്ചതിന് ശേഷം നമുക്കതിനെ ഓഫ് ചെയ്യാം. നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. നമുക്കിനി സെർവ് ചെയ്യാനായിട്ട് ഇത് വിളമ്പാം. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് സ്പ്രിംഗ് ഓനിയനെ കട്ട് ചെയ്തിടാം. അതിലേക്ക് ഇനി നമുക്ക് സൂപ്പ് കൂടെ വിളമ്പാം. മാഹിനെ കൊതി വിടരുത്, ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ടേസ്റ്റ് ചെയ്യാനേ നമ്മുടെ പടകളൊന്നുമില്ല, എല്ലാവരും വെക്കേഷൻ ടൂറിലാണ്. ഞാൻ കുറച്ച് സൂപ്പ് ഇതിൽ ചെറിയ ബൗളിലേക്ക് എടുത്ത് അതിലോട്ട് ഞാൻ ചില്ലി വിനെഗർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചില്ലി വിനെഗർ സൂപ്പിലൊഴിച്ച് കഴിക്കുന്നത്. അതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ടിത് ടേസ്റ്റ് ചെയ്യാമത്. ആ എരിവും പുളിയും എന്താ പറയുന്നത്, ഒരു വല്ലാത്ത കോമ്പിനേഷൻ. ഇത് മാഹിനെ നിനക്ക് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ അമ്മമാരെല്ലാം കുറേ നാളായല്ലേ മിസ് ചെയ്യുന്നത്. കാർത്തികനെയും കണ്ണനെയും വിനുവിനെയും തടിയനെയൊക്കെ ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് ദേ ഞാൻ കഴിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട് ചോദിച്ചൊരാളില്ലേ, നിങ്ങൾ കരിക്ക് കൊടുക്കണ്ടേ? ആവി വറക്ക നോക്ക്, നല്ല സുന്ദര ഫ്രൈഡ് റൈസും ചൈനീസ് ഫ്രൈഡ് റൈസും ഹോട്ട് ആൻഡ് സോർ സൂപ്പും. നിങ്ങളിത് വീട്ടിൽ ഡെഫിനറ്റ്ലി ട്രൈ നോക്കണം. ഇത് സിമ്പിൾ സൂപ്പ് സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. നിങ്ങളും ഡെഫിനറ്റ്ലി ട്രൈ നോക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻ്റെ ആണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലി വിഭവമായി വരുന്നിടം വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.